നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. വാസ്തുശാസ്ത്രപ്രകാരം എട്ടു ദിക്കുകളിലും ഏറ്റവും ശക്തിയേറിയ ദിക്കാണ് കന്യമൂല. നിങ്ങൾ എവിടെ താമസിച്ചാലും നിങ്ങളുടെ കന്യമൂലയിൽ, നിങ്ങളുടെ വീട്ടിൻ്റെ കന്യമൂലയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നും അശുഭകരമായ പല അനുഭവങ്ങളെയും തരണം ചെയ്യേണ്ടി വരും. ഒന്നുകിൽ കടങ്ങളാകാം, അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ നിങ്ങളിൽ നിന്ന് പിണങ്ങിപ്പോകുന്നതാകാം. അങ്ങനെ പല രീതിയിലുള്ള ദോഷങ്ങൾ നിങ്ങൾക്ക് വന്നു ഭവിക്കും. കടമാണെങ്കിൽ ഡെയിലി കടം കൂടിക്കൊണ്ടേയിരിക്കും. ഒരു രീതിയിലും നിങ്ങൾക്ക് ഒരു മേൽഗതി ഉണ്ടാകുകയില്ല. കുട്ടികളുടെ കാര്യത്തിലായാലും ഭാര്യ ഭർത്തർ ബന്ധമായാലും അതുപോലെ ധനം വരുന്ന രീതിയാണെങ്കിലും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ തന്നെ സംഭവിക്കും. അതുകൊണ്ട് കന്നിമൂലയിൽ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ധനം വന്നു ചേരുകയും നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുകയും സമ്പത്തുണ്ടാകുകയും ഒക്കെ നേട്ടമായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. ഇനിയെങ്കിലും നിങ്ങളുടെ വീടുകളിൽ കന്നിമൂലയിൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ആദ്യമായി കന്നിമൂലയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ഭാഗം നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ്. നമ്മുടെ വീട്ടിൽ ചില കുട്ടികളുണ്ടാകാം, മുതിർന്നവരുണ്ടാകാം, കന്യമൂലയിൽ പോയി മൂത്രമൊഴിക്കുന്നവരുണ്ടാകാം. ഒരിക്കലും കന്യമൂലയിൽ മല മൂത്ര വിസർജനം ശകലം പോലും വീഴാൻ പാടില്ല. അങ്ങനെ വീണാൽ നമുക്ക് ദുരിതങ്ങൾ സംഭവിക്കും. ഒരു രീതിയിലും നമുക്കൊരു മേൽഗതി ഉണ്ടാകുകയില്ല. എല്ലാ രീതിയിലും നമുക്ക് താപ്പോട്ട് താപ്പോട്ട് നമ്മൾ പൊക്കോണ്ടേയിരിക്കും. നമുക്ക് ഒരു ഉയർച്ചയും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുകയില്ല. കന്നിമൂലയിൽ വെള്ളം കെട്ടിക്കിടക്കുക, അതുപോലെ കിണർ വരിക, അഴുക്ക് ചാലുകൾ വരിക, കക്കൂസിൻ്റെ ടാങ്ക് വരിക, അതുപോലെ കുഴികൾ ഉണ്ടാകുക, ഇതൊന്നും കന്നിമൂലയിൽ പാടില്ല. ഇതൊക്കെ നമുക്ക് ധനനാശം സംഭവിക്കും. നമുക്കൊരു അഭിവൃദ്ധിയും ഉണ്ടാകുകയില്ല. നമ്മുടെ കടം മാറുകയില്ല. നമ്മൾ ആരുമായിട്ട് അങ്ങോട്ട് വഴക്കിന് പോകണ്ട, അവർ ഇങ്ങോട്ട് വഴക്കിന് വരും. നമുക്കൊരു സ്വൈരതയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയില്ല. ചുമ്മാ അങ്ങ് വഴക്ക് കൂടലായിരിക്കും. വീട്ടിൽ വന്ന് കയറുമ്പോൾ ഭ്രാന്തെടുക്കുന്ന ഒരവസ്ഥയുണ്ടാകും. സ്ത്രീകൾക്കാണെങ്കിൽ എന്നുമെന്നും അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. കന്നിമൂലയിൽ ഒരു കാരണവശാലും അല്പം പോലും അഴുക്ക് വന്ന് വീഴുവാൻ പാടില്ല. അത് നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് ബാധിക്കും, കാര്യമായി തന്നെ ബാധിക്കും. ഒരു രീതിയിലും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുകയില്ല. ഒരു നേട്ടവും നിങ്ങൾക്കുണ്ടാകുകയില്ല. സാമ്പത്തികമായി നിങ്ങൾ താഴോട്ട് പോകും. ഒരു ഉയർച്ചയും ഉണ്ടാകില്ല. പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കാം, പക്ഷേ അവർ പഠിത്തത്തിലൊക്കെ ശ്രദ്ധ കുറഞ്ഞു വരുന്നതായി കാണുവാൻ സാധിക്കും. ഒന്നിലും ഒരു ഉയർച്ച ഉണ്ടാകുകയില്ല. എട്ട് ദിക്കുകളിൽ ഏഴെണ്ണത്തിൻ്റെയും അധിപൻ ദേവന്മാരാണ്. എന്നാൽ വാസ്തുശാസ്ത്രപ്രകാരം കന്നിമൂലയുടെ അധിപൻ അസുരനാണ്. ഇതുകൊണ്ട് തന്നെയാണ് കന്നിമൂലയ്ക്കുള്ള പ്രാധാന്യം ഏറുന്നത്. ഭൂമിയുടെ പ്രദക്ഷിണ വീതി അനുസരിച്ച് തെക്കു പടിഞ്ഞാറേ മൂലയിൽ നിന്നും വടക്കു കിഴക്കേ മൂലയിലേക്കാണ് ഈശാന കോൺ. ഊർജത്തിൻ്റെ പ്രഭാവം ഉണ്ടാകുന്നത് കന്നിമൂലയിൽ. ശൗചാലയം ഊർജത്തെ മലിനമാക്കും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് വാസ്തുശാസ്ത്രപ്രകാരം ഈ ദിക്കിന് ഇത്രയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരണമെന്നാഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നേടേണ്ട ഒരാൾ ആണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ധന അഭിവൃദ്ധി ഉണ്ടാകും, ദോഷങ്ങളൊക്കെ മാറും, എല്ലാ രീതിയിലും നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകും. ആ സമൃദ്ധിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ കന്നിമൂലയിൽ ഈ ഒരു കാര്യം ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടമുണ്ടാകും, സമ്പൽ സമൃദ്ധി ഉണ്ടാകും. കന്നിമൂലയിൽ ഇത് വയ്ക്കുന്നതോടുകൂടി ഈ ഗൃഹത്തിൽ വസിക്കുന്നവരുടെ മാന്യത വർദ്ധിക്കും, ധനം ഉയരും, ജീവിതത്തിൽ ഉയർന്ന നിലവാരത്തിലെത്തും, ദോഷങ്ങൾ ഒക്കെ മാറും, കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാ രീതിയിലും അഭിവൃദ്ധി ഉണ്ടാകും, എല്ലാ രീതിയിലും ഉയർച്ചയുണ്ടാകും. അത് എന്താണ് എന്ന് പറയാം. കന്നിമൂലയിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ധനപ്രാപ്തി ഉണ്ടാകും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഭയങ്കരമായ സൗഭാഗ്യങ്ങൾ വന്നു ചേരും. നിങ്ങൾ സ്വപ്നം കാണുന്നതിനും അപ്പുറമുള്ള ധന നേട്ടങ്ങളുണ്ടാകും.
നിങ്ങളുടെ വീട്ടിൽ മദ്യപിക്കുകയോ ലഹരി പദാർത്ഥങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ കന്നിമൂലയിൽ ഇത്തരം ദോഷങ്ങൾ ഉണ്ട് എന്നതാണ് അതിൻ്റെ പ്രധാന കാരണം തന്നെ. അതൊന്ന് ശ്രദ്ധിക്കുക. കന്നിമൂലയിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗമുണ്ടെങ്കിൽ ആ ഭാഗത്ത് കുറച്ച് തുളസി ചെടി വെച്ച് പിടിപ്പിക്കുക. മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ധനപരമായി നിങ്ങൾക്ക് വളരെയേറെ നേട്ടമുണ്ടാകും. കുടുംബത്തിൻ്റെ തകർച്ച മാർക്കറ്റും നിങ്ങൾക്കുണ്ടാകുന്ന തിരിച്ചടികളിൽ നിന്ന് നിങ്ങൾക്ക് മോചനമുണ്ടാകും. കുട്ടികൾക്ക് തൊഴിൽ ലഭിക്കാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യസംഭവമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറും. അതുപോലെ വിവാഹങ്ങൾ നടക്കാതിരിക്കുക, കുട്ടികൾ വഴിതെറ്റുക തുടങ്ങിയ സകലവിധ പ്രശ്നങ്ങളും നിങ്ങളെ ബാധിക്കുന്നുണ്ടാകാം. കന്നിമൂലയിൽ അഴുക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള വൃത്തികേടായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മൂന്ന് ചെടികൾ നിങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അഭിവൃദ്ധി ഉണ്ടാകും. ഒന്നാമത്തെ ചെടി ഞാൻ പറഞ്ഞതുപോലെ തുളസി. തുളസി ചെടി കുറച്ച് അവിടെ വെച്ച് പിടിപ്പിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ധന അഭിവൃദ്ധി കൊണ്ടുതരും. ഒരുപാട് ഉയർച്ചയിൽ നിങ്ങളെ എത്തിക്കും. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ തിരിച്ചടികൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ദുഃഖങ്ങളുണ്ടെങ്കിൽ ആ ദുഃഖങ്ങളൊക്കെ കാരണം ഇത് തന്നെയാകും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക നിങ്ങളുടെ കന്നിമൂല എങ്ങനെയാണ് കിടക്കുന്നതെന്ന്. അവിടെ മൂത്രമൊഴിക്കുക അല്ലെങ്കിൽ അവിടെ മലവിസർജനം നടത്തുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ചേരും. രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ കറുകപ്പുല്ല് വെച്ച് പിടിപ്പിക്കുക. ആദ്യം നമ്മൾ പറഞ്ഞു തുളസി ചെടി വെച്ച് പിടിപ്പിക്കണമെന്ന്, രണ്ടാമത് പറയുന്നു കറുക വെച്ച് പിടിപ്പിക്കണമെന്ന്. തീർച്ചയായും കറുകയും കുറച്ച് വെച്ച് പിടിപ്പിക്കുക. ഇനി ഒന്നുകൂടിയുണ്ട്, അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റം വരുത്തുന്നതായി കാണുവാൻ സാധിക്കും. കന്നിമൂലയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കന്നിമൂലയിൽ പണം സൂക്ഷിച്ചാൽ പണം പെരുകും എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതായത് ധാരാളം പണം വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പണത്തിനാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ധാരാളം പണം വരണമെന്നുണ്ടെങ്കിൽ കന്നിമൂലയിൽ നിങ്ങളുടെ ഒരു അലമാര വയ്ക്കുക, അവിടെ പണം സൂക്ഷിക്കുക. നിങ്ങൾ ഡെയിലി കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പണം അവിടെ സൂക്ഷിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. മൂന്ന് കാര്യങ്ങൾ, മൂന്ന് ചെടികൾ അവിടെ വെച്ച് പിടിപ്പിക്കണമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്ന് തുളസിയായിരുന്നു, രണ്ട് കറുകച്ചെടിയായിരുന്നു, കറുകപ്പുല്ലായിരുന്നു, മൂന്ന് മുക്കുറ്റിയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, തീർച്ചയായും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടമുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുവാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മാറുവാൻ വേണ്ടിയിട്ട് കുറച്ച് തുളസി, കുറച്ച് കറുക, കുറച്ച് മുക്കുറ്റി, ഇത് മൂന്നും നിങ്ങളുടെ വീട്ടിൽ കന്നിമൂലയിൽ വെച്ച് പിടിപ്പിക്കുക. ധനവരവ് കൂടുന്നതായി കാണുവാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിലെ പ്രയാസങ്ങൾ മാറുന്നതായി കാണുവാൻ സാധിക്കും. വീട്ടിലെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ മാറുന്നതായി കാണുവാൻ സാധിക്കും. വീട്ടിൽ വഴിതെറ്റി സഞ്ചരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരെയാകുന്നതായി കാണുവാൻ സാധിക്കും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. കന്നിമൂലയിൽ ഈ ഒരു കാര്യം ചിന്തിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വരാനിരിക്കുന്നത് വലിയ മാറ്റമാണ്. വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളിലുണ്ടാകും. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.